വാക്സിനേഷനിൽ റെക്കോർഡിട്ട ഇന്ത്യ. ഒരു ദിവസം 20 ലക്ഷം ആളുകൾക്ക് വാക്സിനേഷൻ എടുത്ത ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. മാർച്ച് 12 വെള്ളിയാഴ്ച എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ചേർന്ന് 20,52,537 പേർക്ക് കൊറോണ വാക്സിൻ നൽകി. കൊറോണ വാക്സിനേഷൻ ആരംഭിച്ചിട്ട് 56-ാം ദിവസത്തിലാണ് 20 ലക്ഷം പേർക്ക് ഒരു ദിവസം വാക്സിൻ നൽകാനായി സാധിച്ചത്. 30,561 സെക്ഷനുകളിലായിട്ടാണ് വാക്സിൻ കുത്തിവയ്പ് നൽകിയത്. ഇതുവരെ 16,39,663 ആരോഗ്യരക്ഷാ പ്രവർത്തകരാണ് വാക്സിൻ സ്വീകരിച്ചത്. ഇവർക്കൊപ്പം ആരോഗ്യ സുരക്ഷാ രംഗത്തെ 4,13,874 പേരും വാക്സിൻ എടുത്തു. ഇന്ത്യ ഒട്ടാകെ 4,86,314 സെക്ഷനുകളിലായി 2,82,18,457 പേർക്കാണ് ഇതുവരെ വാക്സിൻ ലഭ്യമാക്കിയത്. 8 സംസ്ഥാനങ്ങളാണ് വാക്സിനേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. 75% ഈ സംസ്ഥാനങ്ങളുടെ വാക്സിനേഷൻ തോത്. 10 സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്ത 63% പേർക്ക് വാക്സിൻ നൽകി. രണ്ടാം ഡോസ് വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിലും 10% പേർക്ക് വാക്സിൻ നൽകി ഉത്തർപ്രദേശ് മുന്നേറുകയുമാണ്. ഇതിനോടകം തന്നെ രാജ്യത്ത് 2 കോടിയിലധികം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നതാണ്. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേർക്ക് വാക്സിൻ നൽകാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം നടക്കുന്നത്. ഇതിനായി രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേശായ പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കുള്ളിൽ 170 ദശലക്ഷം കുട്ടികൾക്ക് പോളിയോ കുത്തിവയ്പ് നൽകാൻ സാധിച്ചതിനാൽ അതേ രീതിയിൽ തന്നെ കോവിഡ് വാക്സിനേഷൻ നൽകാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അടുത്തഘട്ട വാക്സിനേഷൻ ഇനി 50 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കും അതേപോലെ മുതിർന്ന പൗരന്മാർക്കുമാണ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തത്. നാഷണൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോവിഡ് തയ്യാറാക്കിയ പട്ടികയിൽ പ്രഥമ പരിഗണന നൽകിയിരുന്നത് 30 ദശലക്ഷം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പോരാളികൾക്കുമായിരുന്നു. ഒരേ സമയം രാജ്യത്തെ 130 കോടി ജനങ്ങൾക്കും വാക്സിൻ നൽകുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ മുൻഗണനാ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് വാക്സിൻ വിതരണം പുരോഗമിക്കുന്നത്. കോവിഡ് വൈറസ് ബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കുമാണ് മുൻഗണനാ പട്ടികയിൽ പ്രഥമ പരിഗണന നൽകിയിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ 60-ൽ കൂടുതൽ പ്രായമുള്ളവർക്കും അസുഖബാധിതരായ 45 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. 3-ാം ഘട്ടത്തിൽ 50-ന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കേരളത്തിലെ വാക്സിനേഷൻ കുതിപ്പിനെ പ്രശംസിച്ച് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം രംഗത്തെത്തിയതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന നേതൃത്വമാണ് ലോക നേതാക്കൾ എടുത്തു പറയുന്നത്. ഒപ്പം ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയിലെ വാക്സിനേഷൻ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഒരാഴ്ചക്കിടെ 5 ഇരട്ടി വർധനവാണ് ഇന്ത്യയിലെ വാക്സിനേഷനിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 2-ാം ഘട്ട വാക്സിനേഷന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് 45-59 ഇടയിൽ പ്രായമുള്ള മറ്റ് രോഗബാധിതർക്കുമായാണ് വാക്സിനേഷൻ. തൽക്കാലം കുട്ടികൾക്കില്ല. നിലവിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അനുമതിയുള്ളത്. എന്നാൽ അത് മാത്രമല്ല, വസുദൈവ കുടുംബകം എന്നതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സൗജന്യമായി മറ്റു രാജ്യങ്ങൾക്കും, അതായത് സൗഹൃദ രാജ്യങ്ങൾക്ക് പോലും വാക്സിൻ നൽകുകയാണ് നമ്മുടെ ഇന്ത്യ. വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വാക്സിൻ സഹായം തുടരുകയാണ്. ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച ഓക്സ്ഫോർഡ് അസ്ട്രാസൈനക്ക വാക്സിൻ എന്നിവ ഉപയോഗിച്ച് രാജ്യം 1 പ്രതിരോധ വാക്സിൻ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതിനുശേഷം സർക്കാരിന്റെ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് മറ്റ് പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് വാക്സിനുകൾ ലഭ്യമായി. സമ്പന്ന രാജ്യങ്ങളുടെ വാക്സിൻ ദേശീയതയെ ആവർത്തിച്ച് വിമർശിച്ച ലോകാരോഗ്യ സംഘടന ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയാണ്. പുതിയ വാക്സിൻ നയതന്ത്രത്തിന് തന്നെയാണ് ഇന്ത്യ തുടക്കമിട്ടത്. രാജ്യം അവലംബിച്ച ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തലുകൾ. 30 കോടി ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കൊറോണ വാക്സിൻ ഡ്രൈവിന്റെ 1-ാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടക്കമിട്ടത്. 6 ദിവസം കൊണ്ട് 10 ലക്ഷം പേരിൽ കുത്തിവയ്പ് നടത്തിയ ഏക രാജ്യം കൂടിയാണ് ഇന്ത്യ. US, UK, സ്പെയിൻ, UAE എന്നീ രാജ്യങ്ങളെ കടത്തിവെട്ടിയാണ് ഇന്ത്യ ഏറ്റവും മുന്നിലെത്തിയത്. രാജ്യത്തെ വാക്സിനേഷനിൽ 97% ആളുകളും സംതൃപ്തരാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.